വരുന്നത്. ഓമനക്കുട്ടൻ എന്ന ഒരു വ്യക്തി, അദ്ദേഹം 70 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തെ പറ്റിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ കടന്നു കയറി ആ ഭൂമി ഇടിച്ചു നിരത്തി വഴിയുണ്ടാക്കി, റിസോർട്ടിലേക്ക് പോകാൻ വഴിയുണ്ടാക്കി എന്ന പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തോടും ചോദിക്കാം. ഇവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഈ കാണുന്ന വസ്തു എൻ്റെ പേരിലുള്ളതാണ്. 21 ഏക്കറിൻ്റെ സ്ഥലമുണ്ട്. എൻ്റെ പേരിൽ ആധാരവും കരമടച്ച് കൈവശം വിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ അറിയാതെ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു മാന്യ വ്യക്തി, അയാളെ ഞാൻ ബഹുമാനത്തോടാണ് പറയണു മാന്യ വ്യക്തി എന്ന് ഞാൻ അന്ന് കേട്ട അറിവാണ്. ഞാൻ ഇനി പറയത്തില്ലത്. പക്ഷേ അയാളത് കൈയേറിയിട്ട് ഞാനില്ലായിരുന്നു. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ആരോപണമൊക്കെ നാട്ടുകാരെ പറഞ്ഞ് ധരിപ്പിച്ച് ഞാൻ മരിച്ചു പോയെന്നും അയാൾ വിലക്ക് മേടിച്ചിരിക്കുകയാണെന്നൊക്കെ ജോലിക്കാരെ വരെ പറഞ്ഞ് ഫലിപ്പിച്ചിട്ട് അവൻ കയ്യേറിയിരിക്കുന്നു. കയ്യേറി ഇത്ര പൊക്കത്തിൽ 4 അടി പൊക്കത്തിൽ മണ്ണ് വെട്ടി നിർത്തി ഇങ്ങോട്ടൊരു വഴിയുണ്ടാക്കി. എൻ്റെ വസ്തുവിൻ്റെ അവിടുന്ന് 40 അടി താഴ്ചയാണ് ഈ ചുറ്റുപാടുമുള്ള വസ്തു. ആ വസ്തുവാണ് അവൻ എൻ്റെ മണ്ണിട്ട് നിർത്തിയിരിക്കുന്നത്. 300 ലോഡ് മണ്ണുള്ളത് ഇത്ര ഇവിടെ കാണുന്നില്ല. ഇത്രയും താഴ്ചയിലാണ് ഈ സ്ഥലം എടുത്തിരിക്കുന്നത് വഴിയുണ്ടാക്കാൻ. വഴിയുണ്ടാക്കാനെന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഇത്രയും 300 ലോഡ് മണ്ണും എടുത്ത് മാറ്റി ഒരു 8-9 കായ്ക്കുന്ന മരങ്ങൾ, അതിൻ്റെ എല്ലാം വേസ്റ്റോടെ കിടപ്പുണ്ട്, മൂടെല്ലാം. ഈ മരങ്ങൾ മുറിക്കുമ്പോൾ പോലും അങ്ങയുടെ അനുവാദം ചോദിച്ചിരുന്നില്ല? ഒരിക്കലും എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അയൽപക്കത്തുള്ളവർ പറഞ്ഞിട്ടാണ് അങ്ങ് അറിയുന്നത്? അവർ പറഞ്ഞ തന്നെ അറിയിക്കുന്നത്. അവർ പറഞ്ഞ രീതി തന്നെ അവർ അവരുടെ വിഷമം കൊണ്ട് പറഞ്ഞു. അവർക്കത് മേടിക്കണമെന്നുണ്ടായിരുന്നു, അവർക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം വെച്ചിട്ട് അവർ പറഞ്ഞു ഈ വീട്ടുകാരാണ്. ശരി, അങ്ങ് ചോദിച്ചപ്പോൾ പിന്നീട് എന്തിനാണ് എന്നെ അറിയിക്കാതെ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ ഇവിടെ ഒന്ന് ഞാൻ ഇവിടെ കല്ലിലിരിക്കുന്നപ്പോഴത്തെ കാലിൽ പിടിച്ചോണ്ട് കാലിൽ തൊട്ട് യൂ സാറേ കസേര അടുപ്പിക്കാം, സാറിക്കും വിഷമിക്കണ്ട, എന്തുകൊണ്ട് സാറെന്തിനും ഇങ്ങോട്ട് വന്നതിന് വിളിച്ചാൽ ഞാനങ്ങ് വരുമായിരുന്നല്ലോ. എന്നിട്ട് പൈസ തരാം വാങ്ങിച്ചോളാന്ന് പറഞ്ഞു അല്ലേ? എന്ത് വിലയ്ക്ക് വേണമെങ്കിലും ഞാൻ തന്നോളാം സാർ, വിഷമിക്കണ്ട. സാറിന് അല്ലെങ്കിൽ ഞാൻ കരിങ്കൽ മതിൽ കെട്ടിച്ച് തരാം. തൃപ്തി സാറിനെ ഞാൻ വിഷമിപ്പിക്കത്തില്ല. ഞാൻ ജനപ്രതിനിധിയാണ്, ആൾക്കാർ എനിക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണ്. ഞാൻ മധ്യസ്ഥ പറയാൻ പോകുന്നവനാണ്. എത്ര രൂപയാണ് അങ്ങേക്ക് വാഗ്ദാനം ചെയ്തത്? 2 കോടി രൂപ കയ്യിൽ ക്യാഷ് ആയിട്ടിരിക്കുന്നു, എടുത്തുകൊണ്ട് തരട്ടെ ഇവിടെ. ഞാൻ പറയോ എനിക്ക് ക്യാഷ് വേണ്ട, എനിക്ക് ക്യാഷ് കൊണ്ടുപോകാൻ പറ്റത്തില്ല, വഴിയിൽ പിടിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് മാത്രമല്ല, എനിക്ക് ബാങ്കിലൊന്നും ഇടും സാറ് വിഷമിക്കേണ്ട, ഞാൻ ബാങ്കിൽ ഇടിച്ചു തരാം. നമ്മളെ പിള്ളേരല്ല, ഏത് ബാങ്കിലാണ് വേണ്ടത്, ഞാൻ ഇടിച്ചു തരാം. 2 കോടി രൂപയിരിക്കുന്നത് എടുത്തുകൊണ്ട് വരട്ടെ എന്നാ പറഞ്ഞത്. ഞാൻ അയാളെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചു. അയാളെ പറച്ചിൽ ആ രീതിയിലാണ് എന്നോട് പറഞ്ഞത്. അയാൾ എന്ത് പറഞ്ഞാലും പിണറായി വിജയൻ സി എമ്മിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ എന്നോട് ചോദിക്കാതെ അദ്ദേഹം ഒരു കാര്യം ചെയ്തില്ല. എണീക്കുന്ന നിൽക്കുന്ന എന്നോട് ചോദിച്ചിട്ടാണ് ചെയ്തത്. അത്ര വരെ സ്നേഹം ഞങ്ങൾ തമ്മിൽ. ഈ സ്ഥലത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് തന്നത് എത്ര രൂപയാണ്? അതാണ് ഭയങ്കര രസമാണ്. 25 ലക്ഷം കൊണ്ട് തരട്ടെ, വീട്ടിൽ കാണുമോ? ഞാൻ പറഞ്ഞു ഉണ്ടാവും, ഞാൻ എഗ്രിമെൻ്റ് കരുതാൻ. അതൊക്കെ നമുക്ക് എഴുതാം, ഞാൻ വീട്ടിലോട്ട് വരാം, അവിടെ കാണുമല്ലോ. നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരാം. ഇയാൾ വന്നില്ല. വരാൻ ഞാൻ ഫോൺ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഇവിടെ ധർമ്മടത്തേക്ക് പോകാൻ റെഡിയാവുകയാണ്. സഹാവ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അതിന് പോകാനൊക്കത്തില്ല. അതിൻ്റെ കാര്യം ഞാൻ 25 ലക്ഷം രൂപ ഞാൻ തന്നിട്ട് പോകാം, വന്നിട്ട് എഴുതാം നമുക്ക് എഗ്രിമെൻ്റ്. വീട്ടിൽ കാണുമല്ലോ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു ശരി, ഞാൻ വീട്ടിൽ കാണും എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടു തന്നത് വെറും 2 ലക്ഷം രൂപയാണ്. ഒരു വലിയ പൊതി കൊണ്ട് തന്നിട്ട് ഞാൻ നൂത്ത് നോക്കി എണ്ണാൻ സമ്മതിച്ചില്ല. വഴിയിൽ വെച്ച് നോക്കണ്ട, സാറങ്ങ് പോയിക്കോണം, നമുക്ക് ഫോണിൽ സംസാരിക്കാം, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ ആളങ്ങ് പോയി. എനിക്കൊന്നും പറയാനുള്ള അവസരം തന്നില്ല. പറയുന്നതിന് മുമ്പ് മന്ത്രിമാരുടെ പേര് പറയും, മിണ്ടുന്നതിന് മുമ്പ് പിണറായി വിജയൻ സാറിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെയും പേര് പറഞ്ഞിട്ട് ഒന്ന് പിന്നെ പറഞ്ഞു ഇവിടെ ഒരു റിസോർട്ട് തുടങ്ങണം സാറിനെ കൂടെ ഞങ്ങൾ പിന്നെ പിണറായി അല്ല അദ്ദേഹം ശിവൻകുട്ടിയെണ്ണം പറഞ്ഞു സാറിനെ കൂടെ ഡയറക്റ്റാക്കാം. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ലല്ലോ എങ്ങനെ അല്ല. അതെ, ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ഡയറക്റ്റാക്കാമെന്ന് പറഞ്ഞു, ഡയറക്ടർ ബോർഡ് മെമ്പറാക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, എനിക്ക് വയ്യാതിരിക്കുക. സാറ് വരണ്ട, ഞങ്ങളങ്ങ് ആക്കി സാറിനെ കൂടെ ഡയറക്ടർ ഇതിലങ്ങ് ആക്കി സാറിനെ കൂടെ ഞങ്ങൾ ചേർത്തു. ഞാനും ശിവൻകുട്ടിയണ്ണനും സാറും പിന്നെ വേറെ ഒരാളും കൂടെ ഇങ്ങോട്ടുണ്ട്, ഇവിടെ ബോട്ട് ക്ലബ് തുടങ്ങാം. സാറ് വരണ്ട, സാറിനെ കൂടെ ഞങ്ങളങ്ങ് എടുത്തു കൊണ്ടിവിടെ വന്നപ്പം എന്തവിടെ സംഭവിച്ചത് എനിക്കറിയണമല്ലോ. എത്ര സ്ഥലം എടുത്തു എന്ന് അയാളോട് പറയാൻ വേണമല്ലോ. എനിക്കത് പറഞ്ഞത് ഇവിടെ വന്ന് പോയ ആൾക്കാർ സമ്മതിക്കത്തില്ല. അയാൾ എന്നെ കണ്ടുകൊണ്ട് ഉടനെ സ്കൂട്ടർ എടുത്ത് അങ്ങ് പൊക്കളഞ്ഞു. ഇവരുടെ ജോലിക്കാരനോടൊന്ന് അയാളോട് പറഞ്ഞു എന്തോന്നോ വിളിച്ച് രഹസ്യമായിട്ട് പറഞ്ഞിട്ട് അങ്ങ് പൊക്കളഞ്ഞു. അയാൾ ഞാനിപ്പോൾ വരാമെന്ന് പറയാൻ പോയി. ഞങ്ങൾ കുറേ നോക്കിയിട്ട് അളക്കാൻ പറ്റിയില്ല, അളക്കാൻ സമ്മതിക്കരുതെന്ന് വേലക്കാരനോട് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എല്ലാ രേഖകളും അങ്ങയുടെ കയ്യിൽ തന്നെ ഉണ്ട്. എല്ലാം എന്തെല്ലാം വേണോ അതെല്ലാം ഉണ്ട് റെഡിയായിട്ട്. എന്ത് രേഖ ഒരു ഓണർക്ക് വസ്തുവിനെ സംബന്ധിച്ച് വേണോ നിയമപരമായിട്ടുള്ള എന്തും ഞാൻ തരാം.
ഈ സഖാവിനെതിരെ അങ്ങേക്ക് സർക്കാരിനോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്താ? എനിക്ക്, ഞാൻ ഒരു സാധു മനുഷ്യനാണ്, എന്നെ വേദനിപ്പിക്കരുത്. അത് ദൈവം പോലും പൊറുക്കത്തില്ല. എനിക്ക് ഞാൻ എന്ത് ചെയ്ത് തെറ്റായിട്ടാണ് ഇത് കയ്യേറ്റ് എൻ്റെ ബസ് കയ്യേറി ഇത്ര നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ട് എനിക്ക് ഭീഷണി. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ നിർത്തിയിട്ട് ഉറക്കം കിടന്ന ഒരുപാട് ആളുണ്ടായിരുന്നു ഇവിടെ. തലയടിച്ച് പൊട്ടിച്ചെളിയും, കൈവെട്ടിയെറിയും. ഇവിടെ വന്നാൽ വന്ന പോലെ തിരിച്ച് പോകത്തില്ല. ഇങ്ങോട്ട് കൈ പിടിച്ചല്ലേ ഒരാളുടെ കൈ പിടിച്ചല്ലേ വന്നേ, അങ്ങോട്ട് കയറിപ്പോന്ന് എടുത്തുകൊണ്ട് പോട്ടി വരും. എൻ്റെ പ്ലാവുകൾ നിൽക്കുന്നത് ഒരു 10-200 ചക്ക നിൽക്കുന്ന വരിക്ക, തേൻ വരിക്ക എന്ന് പറഞ്ഞ പ്ലാവാണ്. ഒരു 3 മൂട് അവിടെ നിന്ന് അത്ര കൊതിച്ച് നിർത്തിയിരുന്ന പ്ലാവാണ്. അയാൾക്ക് കണ്ണിച്ചോരല്ലാതെ മുറിക്കാൻ ഈ ഒരു അയാളെ സ്വന്തം മരമാണെങ്കിൽ അയാൾ മുറിക്കുമോ? ഇത്രയും ദുഷ്ടത്തരം കാണിച്ചവനത് എന്ത് കിട്ടിയാലും മുറിക്കത്തില്ലായിരുന്നു. ഞാൻ മുറിക്കത്തില്ലായിരുന്നു, ഞാൻ വിൽക്കുകയില്ലായിരുന്നു. പക്ഷേ അയാൾ അത് മുറിച്ചു മാറ്റി വിറ്റ് കാശ് മേടിച്ചു. അതിൻ്റെ അവശിഷ്ടങ്ങളവിടെ കിടപ്പുണ്ട്. എൻ്റെ മൂടും മറ്റ് മരങ്ങളുടെ എല്ലാം കാണാം, ഇവിടെ കാണാം. അതിലൊന്നാണ് ഇവിടെ, ഇവിടെ നിന്നൊരു ഉണ്ടച്ചക്കായ്ക്കുന്ന ഒരു മരം. ഇത്ര നല്ല മരങ്ങളായിരുന്നു അന്ന്. അവിടെ തന്നെ ആ പ്ലാബ് ഇത് കണ്ടില്ലേ, ഒരു വാഴ നിൽക്കുന്ന നല്ല കൊലയുടെ ഇത് കണ്ടോ, അത്ര ഫലഭൂഷമായിട്ടുള്ള സ്ഥലമാണ്. ഒരു സ്വന്തം കുഞ്ഞിനെ നമ്മൾ വളർത്തി വലുതാക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വളർച്ച കണ്ട് നമ്മൾ സന്തോഷിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അതുപോലെ സ്വന്തം സ്ഥലത്തുണ്ടായിരുന്ന കായ്ഫലമുള്ള വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിച്ചതിൻ്റെ സങ്കടം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹത്തിന് ആരോഗ്യം വളരെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയും ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം. എന്നിട്ടും താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്ഥലം വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ്. അത് അതിൽ അതിൻ്റെ പിന്നിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞുണ്ട്, ഇനി ഒരാൾ ഇതുപോലെ പറ്റിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ കണ്ണുനീര് വരാൻ പാടില്ല. ഒരാളുടെ കണ്ണ് നിറയരുത്, മനുഷ്യരല്ലേ, അവർക്ക് ജീവിക്കാനുള്ള അവകാശമല്ലേ ഈ ഭൂമിയിൽ? ഇത്രയൊക്കെ ദ്രോഹത്തിനാണ് അവൻ തല വെട്ടുന്ന ഇതിലും ഭംഗിയായിരിക്കും. പക്ഷേ അതാ ചെയ്യേണ്ട ഇത്തരം ആൾക്കാർ എൻ്റെ വസ്തുവിൽ കൈയേറ്റം ചെയ്തവരെ എന്നെ വെച്ചേക്കരുതായിരുന്നു. എൻ്റെ ഇടതുവശത്ത് കാണുന്ന അത്രയും പൊക്കത്തിലുണ്ടായിരുന്ന ഭൂമിയാണിത്. ആ ഭൂമിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ അനുവാദം പോലും ഇല്ലാതെ വഴിക്ക് വേണ്ടി, റിസോർട്ട് പണിയുമ്പോൾ വഴിക്ക് വേണ്ടി ഒരു സഖാവ് ഇടിച്ച് നിരത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. കാരണം അളക്കാൻ വരുമ്പോൾ പോലും തല്ലിക്കളയും. നടന്നു വന്നതുപോലെ ആയിരിക്കില്ല തിരിച്ചു പോകുന്നത് എന്നൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞാൽ ഭയന്നിരിക്കുകയാണ്. ഇവിടെ ഒന്ന് വൃത്തിയാക്കാൻ പോലും ആളെ വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഓമനക്കുട്ടൻ എന്ന ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്തായാലും ഇതിനെതിരെ ഒരു നടപടി കേരള സർക്കാരിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇദ്ദേഹം. എനിക്ക് അയാളെ ഒരു പൈസയും വേണ്ട, പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് വേറെ ആൾക്ക് വിൽക്കാമായിരുന്നല്ലോ. അതല്ല, എനിക്ക് എൻ്റെ സ്ഥലം പഴയതൊരാൾക്ക് കിട്ടണം. എനിക്ക് എൻ്റെ വസ്തു കിട്ടിയേ പറ്റുള്ളൂ. അതിന് ഞാൻ ഇനി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പോകും. എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. കാരണം ഒരാളെ പറ്റിച്ചോണ്ട് പോകാൻ വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഗൾഫിൽ കിടന്നുണ്ടാക്കി കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടെ വാങ്ങിച്ചൊരു സ്ഥലമാണ്. അത് വേറൊരാൾ എൻ്റെ അറിവ് എന്നോടൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. അയാൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചൂടെ, അയാളൊരു മാന്യനല്ലേ? എന്നാണ് അയാൾ പറഞ്ഞത്, ജനപ്രതിനിധി, മാതൃകാപുരുഷൻ. അയാളെ കണ്ടാണ് അയാളെ അണികൾ ജീവിക്കേണ്ടത്. ഇങ്ങനാണോ അണികളെ പഠിപ്പിക്കുന്നത്? ഇതൊക്കെ പാർട്ടിക്കാരെന്ന് കാണണം, അവരൊന്ന് അറിയണോ ഇതൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത്. എന്ത് പറഞ്ഞാലും സാമാനോട്ട് പിണറായി വിജയൻ സാറിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്, എന്ത് പറഞ്ഞാലും. അല്ലെങ്കിൽ ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസം എന്നോട് പറഞ്ഞത്, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇയാളെ കൂടെ സ്റ്റാഫാക്കാൻ പോകുന്നു ഞാൻ. ഇനിയിപ്പോൾ എനിക്ക് ഒട്ടും സമയം കിട്ടത്തില്ല. എനിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു തരാം. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ട്രീറ്റ്മെൻ്റ് നടത്തിക്കാൻ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്, എനിക്കതൊന്നും വേണ്ട. ഞാൻ നിന്ന് നടക്കുന്നവളല്ല. എന്നെ കഷ്ടപ്പെടുത്താനുള്ള എന്നെ കണ്ണുനീർ ഒഴിപ്പിച്ചുകൊണ്ട് പരിധിയുണ്ട്. ഞാൻ വിഷമിച്ച് എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ അസുഖമായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തിനീ കടന്ന് കണ്ണുനീർ കുടിക്കണം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അയാളെ പ്രോപ്പർട്ടിയാണ് ഞാൻ പറയുക. എനിക്ക് അയാളെപ്പോലെ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ, അയാളെപ്പോലെ ഉണ്ടായിരുന്നു ഞാനെങ്കിൽ, അയാൾ ഇങ്ങനെ കളിക്കാൻ വരുമോ? അതിനുള്ള കാര്യം അയാൾക്കുണ്ടാവും. വെള്ളായണിയിലുള്ള ഗുൽമോഹർ എന്ന റിസോർട്ടാണ് ഇത്. ഇതൊരു സഖാവിൻ്റെ റിസോർട്ടാണ്, കരമന ഹരി എന്ന പേരുള്ള ഒരു സഖാവിൻ്റെ റിസോർട്ടാണ്. അദ്ദേഹത്തിനെതിരെ ഒരു വ്യക്തി, ഓമനക്കുട്ടൻ എന്ന വ്യക്തി, ഞങ്ങളോടൊരു കംപ്ലൈൻറ്റ് പറഞ്ഞതിൻ്റെ പുറത്താണ് ഞങ്ങളിവിടെ ഈ പ്രദേശത്ത് വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥലം തൊട്ട് അപ്പുറത്തൊരു 21-ആം സെൻറ് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് വരാൻ വഴി വേണം എന്നുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ സ്ഥലം അതിക്രമിച്ചു കയറി ആ സ്ഥലത്തുണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വെട്ടി നശിപ്പിച്ച് അദ്ദേഹം
അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥലത്തിൻ്റെ മുഴുവൻ തുകയും കൊടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറ്റിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 കോടി കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുവരെ 5 ലക്ഷം മാത്രമേ പലതവണ 10 രൂപയും 20 രൂപയും ഒക്കെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്തായാലും അതിനുശേഷം എത്ര സ്ഥലം എടുത്തു എന്ന് അളന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം വന്നിട്ട് പോലും അദ്ദേഹത്തിന് അതിനുള്ള പെർമിഷൻ കൊടുത്തില്ല എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അദ്ദേഹം പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സഖാക്കന്മാരുടെ ഒരുപാട് നടപടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അന്വേഷിക്കുമ്പോൾ എന്താണ് അതിലുള്ള വ്യക്തത എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതുപോലെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, സ്വന്തം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സഖാക്കന്മാർ കഷ്ടപ്പെട്ട് പാവങ്ങൾ ഉണ്ടാക്കിയിടുന്ന ഇത്തരം സ്ഥലങ്ങളിൽ അതിക്രമിച്ച് കടന്ന് അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വെട്ടിപ്പിടിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. എന്തായാലും ഈ പ്രശ്നം ഞങ്ങൾ പൊതുസമൂഹത്തിൻ്റെ സമക്ഷം വയ്ക്കുകയാണ്. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. അന്യനാട്ടിൽ വിദേശത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് അദ്ദേഹം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഷ്ടപ്പെടുന്നത് അത് ആരായാലും, ധനികനായാലും സാധാരണക്കാരനായാലും രോഗിയായാലും ആരോഗ്യമുള്ളവനായാലും കഷ്ടപ്പാട് കഷ്ടപ്പാട് തന്നെയാണ്. ആ മൂല്യം മറ്റൊരാൾ അടിച്ചു മാറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതുമല്ല. ഇതിലുള്ള ശരികേടുകൾ, ശരി തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയം ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയാണ്.